കുവൈറ്റിലെ മംഗഫിലെ ഫ്ളാറ്റിലുണ്ടായ തീപിടുത്തത്തിൽ മലയാളികളടക്കം 49 പേരുടെ മരണം സ്ഥിരീകരിച്ചു. പേരുകൾ പരിശോധിച്ചതിൽ നിന്ന് 25 പേർ മലയാളികളായിരിക്കാമെന്നാണ് ആദ്യ സൂചന. 9 മലയാളികളെ തിരിച്ചറിഞ്ഞു. പന്തളം സ്വദേശി ആകാശ് നായർ, കൊല്ലം പൂയപ്പള്ളി സ്വദേശി ഉമറുദ്ദീൻ ഷമീർ, കാസർഗോഡ് ചെർക്കള സ്വദേശി രഞ്ജിത് കുണ്ടടുക്കം, പത്തനംതിട്ട വാഴമുട്ടം സ്വദേശി പി വി മുരളീധരൻ, കോട്ടയം പാമ്പാടി സ്വദേശി സ്റ്റെഫിൻ എബ്രഹാം സാബു, കൊല്ലം വെളിച്ചിക്കാല ലൂക്കോസ്, കോന്നി അട്ടച്ചാക്കൽ സജു വർഗീസ്, കൊല്ലം പുനലൂർ നരിക്കൽ സ്വദേശി സാജൻ ജോർജ്, കാസർഗോഡ് തൃക്കരിപ്പൂർ സ്വദേശി പി കുഞ്ഞിക്കേളു എന്നിവരെയാണ് തിരിച്ചറിഞ്ഞത്. മറ്റുള്ളവരുടെ വിവരങ്ങൾ പുറത്തു വരുന്നതേയുള്ളൂ. മരിച്ച ഇന്ത്യക്കാരുടെ കുടുംബങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ധനസഹായം പ്രഖ്യാപിച്ചു. പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 2 ലക്ഷം രൂപ വീതമാണ് അനുവദിക്കുക. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന 35 പേരിൽ 7 പേരുടെ നില ഗുരുതരമാണ്. 5 പേർ വെന്റിലേറ്ററിലാണ്. ഇവരെക്കുറിച്ച് ബന്ധുക്കൾക്ക് വിവരങ്ങൾ കൈമാറാൻ സ്ഥാനപതി കാര്യാലയം 9656550524 എന്ന ഹെൽപ്ലൈൻ നമ്പർ ആരംഭിച്ചിട്ടുണ്ട്. സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മുഖ്യമന്ത്രി പിണറായി വിജയനും അടക്കം അനുശോചിച്ചു. രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ഇന്ത്യൻ എംബസിക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ അടിയന്തരമായി നൽകണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന് കത്തയച്ചു. പാചകവാതക സിലിണ്ടർ പൊട്ടിത്തെറിച്ചാണ് അപകടം. തീപിടുത്തത്തെ തുടർന്നുണ്ടായ വിഷവാതകം ശ്വസിച്ചാണ് കൂടുതൽ പേരും മരിച്ചത്. അപകടം നടന്നത് രാവിലെ ആയതും മരണസംഖ്യ ഉയരാൻ കാരണമായി. NBTC കമ്പനിയിലെ തൊഴിലാളികളായ 195 പേരാണ് ഇവിടെ താമസിച്ചിരുന്നത്. താഴത്തെ നിലയിൽ സുരക്ഷാ ജീവനക്കാരന്റെ മുറിയിൽ നിന്ന് ആണ് തീ പടർന്നതെന്നാണ് പ്രാഥമിക നിഗമനം. ന്യൂസ് ഡെസ്ക്, പ്രസ് മലയാളം. Be a Rajkumari, Rajkumari Gold and Diamonds, the trust of Travancore. Rajkumari.